രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ്, ഒപ്പം ചുമതല കൂടിയുള്ള നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് തീയതി നീട്ടി ഈ പ്രഖ്യാപനം നീട്ടിവെച്ചതിൽ തന്നെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർത്തിയതാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അവിടെ എന്തൊക്കെയാണ്? ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾ, സാധ്യതകൾ, പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ടോ? 26 വർഷക്കാലമായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. കഴിഞ്ഞ തവണ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏറ്റവും ചെറിയ 3-4 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത്. ഇത്തവണയും ഗവൺമെന്റിനെതിരായ അതിശക്തമായ ജനവികാരം അവിടെ പ്രകടമാണ്. പ്രത്യേകിച്ച് ഈ മോർബി അപകടം കൂടി കഴിഞ്ഞതോടുകൂടി സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നെ BJP പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ അമിത്ഷയും അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചുവരവ് ഉണ്ടാകും എന്ന പ്രത്യാശയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റ് വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഈ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി OASയുടെ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരും BJPയുടെ BT വേണം നമ്മൾ കാണാൻ. എന്നാൽ പോലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആപ്പല്ലാതെ ജനങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ അവരുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നില്ല. വളരെ ഗുജറാത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, നേരത്തെ അഹമ്മദ് പട്ടേലിനെ പോലുള്ള കരുത്തുറ്റ നേതാക്കൾ ഉണ്ടായിരുന്ന മണ്ണിൽ ഇപ്പോൾ അവരുടെ പലരുടെയും അസാന്നിധ്യമുണ്ട്, പലരുടെയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം അവിടെ പാർട്ടിക്കുണ്ടോ? എന്താണ് ഈ പ്രവർത്തകർക്കിടയിലൊക്കെ ഇടപഴകുമ്പോൾ ലഭിക്കുന്ന ഒരു വികാരം? എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും അഹമ്മദ് പട്ടേലിന്റെ വിയോഗം ഒരു നഷ്ടം തന്നെയാണ്. ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ കോൺഗ്രസിന് നഷ്ടമാണ്. പക്ഷേ അത് അതിജീവിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസിനുണ്ട്. 26 വർഷക്കാലമായി അധികാരത്തിലില്ലെങ്കിലും അതിശക്തമായ സംഘടനാ സംവിധാനം കോൺഗ്രസിന് ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ. അവിടെ ഞങ്ങളുടെ ആദ്യത്തെ ഘട്ടം സീറ്റുകളുടെ തീരുമാനമായി. നാളെ വൈകുന്നേരം 4 മണിക്ക് വീണ്ടും സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് ശേഷം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ സാന്നിധ്യത്തിൽ, സോണിയാഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ സീറ്റുകൾ, ആദ്യഘട്ടത്തെ സീറ്റുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഒറ്റ കാര്യം കൂടി, ചെറിയ ഒരു മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. അതായത് ഭരണത്തിൽ, അതായത് ഭരണം പിടിക്കുക, അതല്ല മികച്ച പ്രകടനം. ഇതിൽ രണ്ടിൽ ഏതാണ് കോൺഗ്രസ് അവിടെ ലക്ഷ്യം വെക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഭരണം പിടിക്കാനല്ലേ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പലപ്പോഴും കഴിഞ്ഞ തവണ സർവേകൾ നമുക്ക് അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് സർവേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അതിശക്തമായ ജനകീയ പിന്തുണ കോൺഗ്രസിനുള്ള സംസ്ഥാനമാണത്. അവിടെ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെ നന്ദി. രമേശ് ചെന്നിത്തല ഗുജറാത്തിന്റെ ചുമതലയുള്ള നേതാവാണ്, സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ആൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത്. രാത്രി